ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള അതേ ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം. ഇന്നത്തെ ഈ ഒരു റൈസിൻ്റെ റെസിപ്പി തയ്യാറാക്കുന്നത് ഞാനൊരു കുക്കറിലാണ്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു കുക്കർ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് ഇതുപോലെ വലിയൊരു സ്പൂണിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള ഇതുപോലെ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല നൈസ് ആയിട്ടല്ല, കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ക്രഷ് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളിയിലേക്ക് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു മണമൊക്കെ ഒന്ന് വരട്ടെ. ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സ്പൈസസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 കഷ്ണം പട്ട, 2 ഏലക്ക, 1-4 ഗ്രാമ്പൂ, ഇത്രയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ ഒരു വലിപ്പത്തിൽ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 തക്കാളി കട്ട് ചെയ്തതും കുറച്ച് ഗ്രീൻ പീസ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് വെക്കുമ്പോൾ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു 1.5 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എങ്കിലേ അത് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് ആവശ്യം എന്നുള്ളവർക്ക് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മുഴുവനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ ആ ഒരു മണം മാത്രം മതി എന്ന് കരുതിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1/4 സ്പൂൺ പെരുംജീരക പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരുപാട് എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചെറിയ കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ടാണ്. ഇതിൽ ഓരോരുത്തർക്കും എരിവ് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് മാത്രം ഇതൊന്ന് ഇങ്ങനെ കിടന്നൊന്ന് വാടി വരട്ടെ. നല്ലോണം വെന്ത് കുഴയണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും. അങ്ങനെ വേവിക്കുമ്പോൾ കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പോലെ വെന്ത് കുഴഞ്ഞു പോകും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ചെറിയ അരിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം, എന്നാൽ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ അരിയിലാണ്, അതുകൊണ്ടാണ് വലിയ അരി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ അരി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പുളിപ്പില്ലാത്ത നല്ല കട്ടി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്യരുത്, നല്ല ടേസ്റ്റാണിത്. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരി എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം നിറയെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു അളവാണ് കറക്റ്റ് അളവ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വിടാനും ജോലിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുപോകാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു ചാനലിൽ, നമ്മുടെ സിൽനാസ് കിച്ചൻ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ലിങ്ക് കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർ അതും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടാനായിട്ട് എനിക്ക് 2 വിസിലടിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് വേവുന്നത് പഴയതും പുതിയതുമായ ഓരോ കുക്കറിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോരുത്തരും വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് 2 വിസിലടുപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ ആവിയൊക്കെ കളഞ്ഞിട്ട് ഇത് തുറന്നിട്ടുണ്ട്. ഈ ചോറിപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.